Silence എന്ന ചിത്രത്തിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലേക്ക് കയറിയിരിക്കുകയാണ്. തഴവ കുതിരപ്പന്തി തൃക്കാർത്തികയിൽ അജയൻ സോഡിയാക് ഊട്ടിയിൽ നടന്ന മത്സരത്തിൽ വരച്ച ചിത്രത്തിനാണ് അവാർഡ്. ചിത്രരചന എന്നത് അജയന് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. മനസ്സിൽ വിളരുന്ന രൂപങ്ങൾ ചിത്രങ്ങളാക്കാൻ കടലാസോ പെൻസിലോ കിട്ടാത്ത ഒരു ബാല്യം. അന്നും അജയൻ്റെ മനസ്സിലെ സർഗവാസനകൾ ചിത്രങ്ങളാക്കിയിരുന്നു. പൂഴിമണ്ണ് നിറഞ്ഞ മുറ്റം സഹോദരിമാർ തൂത്തുവൃത്തിയാക്കുമ്പോൾ ചപ്പുചവറുകളില്ലാത്ത ആ മണ്ണിൽ ഈർക്കിൽ കൊണ്ട് ചിത്രങ്ങൾ കോറിയിടും. അജയന് അത് തൻ്റെ സർഗവാസനകളെ ചിത്രീകരിച്ച വൻ സൃഷ്ടിയായിരുന്നുവെങ്കിൽ കൂടപ്പിറപ്പുകൾക്ക് അടിച്ചുവാരിയ മുറ്റം വൃത്തികേടാക്കിയ അനിയൻ്റെ കുരുത്തക്കേടുകളായിരുന്നു. പിന്നെ സ്കൂൾ കാലം. കണക്കധ്യാപകൻ ഇട്ടുതരുന്ന കണക്കുകൾ സ്ലേറ്റിൽ ചെയ്യുന്നതിനു പകരം ആ നേരം ചിത്രങ്ങൾ വരച്ചു വെച്ചു. അതിനും കിട്ടി ശിക്ഷ. എന്നിട്ടും കൈവിടാത്ത ചിത്രരചനയിലെ അജയൻ്റെ പ്രാവീണ്യത്തെ വീട്ടുകാരും അധ്യാപകരും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ആ വരദാനം അജയനെ ഇന്ന് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വരെ എത്തിച്ചു. ഊട്ടിയിൽ നടന്ന മത്സരത്തിൽ വരച്ച സൗണ്ട് ഓഫ് സൈലൻസ് എന്ന ചിത്രത്തിനാണ് അവാർഡ്. നടന്ന വേൾഡ് ടൂറിസം ഡേയിൽ 160 ഇന്ത്യയിലെ 160 ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്തു. 120 മിനിറ്റിൽ 160 മീറ്റർ ക്യാൻവാസിൽ വരച്ച, അതായത് തീർത്ത വലിയ ചിത്രം, അതാണ് ഈ വേൾഡ് റെക്കോർഡ് കിട്ടാനുള്ള ഒരു മാനദണ്ഡം. രാജാരവിവർമ്മ മ്യൂസിയത്തിലടക്കം അജയൻ്റെ കലാസൃഷ്ടികളുണ്ട്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെ തുടർന്നതോടെയാണ് അജയൻ ചിത്രരചനാ മേഖലയിൽ ഇത്രയും സജീവമായത്. ദൈവം തന്ന കഴിവുകളെ തേച്ചുമിനുക്കി പൂർണ്ണമായും ഉപയോഗിച്ചാൽ അത് വിജയത്തിലേക്കുള്ള മാർഗമാണെന്ന് അജയൻ പറയുന്നു. അത് പ്രവൃത്തിയിലൂടെ കാണിച്ചും തരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.